പൂർണ്ണതയുടെ പര്യായമായി മോഹൻലാലിനെ പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ്. മോഹൻലാലിന്റെ അഭിനയത്തെ ഇതുവരെ ഒരാളും മമ്മൂട്ടി ഫാൻസ് അടക്കം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പുറത്തൊന്നും ആരെയും പറയാനോട്ട് അനുവദിച്ചിട്ടുമില്ല. മമ്മൂട്ടി ഫാൻസ് പോലും വിമർശിക്കുമ്പോൾ ലാലേട്ടൻ എന്ന് മാത്രമേ വിളിക്കാറുമുള്ളൂ. അങ്ങനെയുള്ളപ്പോഴാണ് KRK എന്ന ഏതോ ഒരു ബംഗാളി നടൻ വന്ന് മോഹൻലാലിനെ ചോട്ടാമീവെന്നും ജോക്കർ എന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചത്. KRKയുടെ പേച്ചിൽ തെറിയഭിഷേകം നടത്താൻ മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒറ്റക്കെട്ടാണ്. സിനിമാ പ്രവർത്തകർ പോലും ഇപ്പോൾ ലാലേട്ടനെ കട്ട സപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ്. ലാലേട്ടനെ നൂതിയാൽ പറക്കുമല്ലോടാ നീ, നിനക്ക് പ്രാന്താണെന്നുള്ള കാര്യം നാട്ടുകാരെ കൂടി അറിയിക്കണോ എന്ന് തുടങ്ങുന്ന ടൊവിനോയുടെ പോസ്റ്റ് നീ ഏതെങ്കിലും സൂയിസൈഡ് പോയിന്റിൽ നിന്ന് എടുത്ത് ചാട് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ പോസ്റ്റും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നന്നായി വൈറലായിരിക്കുകയാണ്. തന്റെ പ്രായത്തിന്റെ 100 ഇരട്ടിയോ അതിൽ കൂടുതലോ അവാർഡ് അന്തസ്സായി അഭിനയിച്ച് കഥാപാത്രങ്ങളായി ജീവിച്ച് വീട്ടിൽ കൊണ്ടുപോയ ഞങ്ങളുടെ അഹങ്കാരമായ ലാലേട്ടനെ വെറുതെ ചൊറിയാൻ നിക്കല്ലേ, ഞങ്ങൾ മലയാളികളാണ്, വീട്ടുകാർക്ക് പൊടി പോലും കിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് സുരാജ് കൊടുക്കുന്നത്. ആദ്യം പോയിരുന്ന് ഞങ്ങളുടെ ലാലേട്ടന്റെ അഭിനയം കണ്ടുപഠിക്ക, എന്നിട്ട് കണ്ണാടിയിൽ നോക്കി സ്വയം പൊട്ടിക്കരയണം. അത് കഴിഞ്ഞ് സ്വയം കരണത്ത് നോക്കി 4 അടി കൊടുക്കണം കേട്ടോ. കോമാളി എന്ന് പോലും ഞാൻ താങ്കളെ വിളിക്കുന്നില്ല, കാരണം കോമാളികൾക്ക് പോലും അത് കുറച്ചിലാണ്. പ്രതികരിക്കാൻ വൈകിയതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് സുരാജ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. KRK മലയാളം അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും സുരാജ് ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും മോഹൻലാലിനെ ഏതോ ഒരു ബംഗാളി കളിയാക്കിയെന്ന് അറിഞ്ഞപ്പോൾ ശരണ്യ മോഹനും രംഗത്തെത്തി. ആരാണ് ഈ KRK എന്നാണ് ശരണ്യയുടെ സംശയം. ലാലേട്ടനെ വിമർശിക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്, ഇയാളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബാൻ ചെയ്യണം എന്നും ശരണ്യ പറഞ്ഞു. എല്ലാ വിഷയത്തോടും പ്രതികരിക്കുന്ന ആഷികവും KRKക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സൈജു കുറുപ്പ്, രൂപേഷ് പീതാംബരൻ, സന്തോഷ് പണ്ഡിറ്റ്, ബിനീഷ് ബാസ്റ്റിൻ എന്നിവരും ലാലേട്ടന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും KRK ലാലേട്ടനെതിരായി ട്വീറ്റ് ചെയ്യുന്നത് ഉപേക്ഷിച്ചിട്ടില്ല. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്നൊരു മലയാള പഴമൊഴിയുണ്ട്. അത് മിക്കവാറും KRK അന്വർത്ഥമാക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. വിവാദങ്ങൾക്കൊക്കെ മറുപടിയായി ലാലേട്ടൻ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. ഭീമനായി എന്റെ പേര് നിർദ്ദേശിച്ചത് മറ്റാരുമല്ല, MD സാർ തന്നെയാണ്. ഒരു നടൻ എന്ന നിലയിൽ ഞാൻ ധന്യനാണ്, അതിലുപരി അദ്ദേഹത്തോട് നന്ദിയുള്ളവനുമാണ്. നടൻ എന്ന നിലയിൽ അടുത്ത 2 വർഷം എനിക്ക് ഏറെ പ്രാധാന്യവും അധ്വാനഭരിതവുമാണ്. MTയുടെ ഭീമൻ ഒരേ സമയം മനസ്സും ശരീരവുമാണ്. അപ്പോ രണ്ടിന്റെയും പരിശീലനവും ആവശ്യമാണ്. പലതരത്തിലുള്ള യുദ്ധമുറകൾ രണ്ടാമൂഴത്തിലുണ്ട്. ഗധായുദ്ധം മുതൽ കാറ്റിന്റെ വേഗത്തിലുള്ള രഥയുദ്ധം വരെ വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ ഇതെല്ലാം അഭ്യസിക്കേണ്ടി വരും. അടുത്ത 1.5 വർഷം ഇതിനായി മാറ്റിവെക്കും. രണ്ടാമൂഴം സംഭവിക്കുമോ എന്ന ആശങ്കകൾ പലരും പങ്കുവെക്കുന്നുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതാണ് എനിക്കിഷ്ടം എന്നും ലാലേട്ടൻ ബ്ലോഗിൽ പറയുന്നു.